ശ്രീ വസന്ത്, എന്തായാലും ഈ ഒരു ഇത് ഇതിൽ ഒരു രാഷ്ട്രീയ, ഇപ്പോൾ നമ്മൾ ചാനൽ ചില ചാനലുകളുടെ കാര്യമൊക്കെ പറഞ്ഞു, അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ഗൂഢാലോചന എന്നൊക്കെ തുടക്കത്തിൽ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? അല്ലല്ലോ, ആരാണ് രാഷ്ട്രീയ ഗൂഢാലോചന നടത്തേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന കരങ്ങൾ നോക്കുക. ഒന്ന്, ഈ പറയുന്ന അഖിൽ സജീവൻ, അദ്ദേഹം സി ഐ ക്യുവിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു. നിസാര പോസ്റ്റ് ഒന്നുമല്ല, വെറുതെ തള്ളി പറഞ്ഞിട്ട് കാര്യവുമില്ല. രണ്ടാമതായി വരുന്നവർ AIYFകാർ, DYFIക്കാർ തുടങ്ങിയവരാണ്. പിന്നീടുള്ളത് ഈ ചാനലാണ്. ഈ ചാനൽ കൈരളി കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു പ്രോ സി പി എം നിലപാടെടുക്കുന്ന ചാനലാണ്. ആ ചാനൽ കാണുന്നവർക്കും മറ്റുള്ളവർക്കും ഒക്കെ അറിയാം, എം ജെക്ക് അത് അറിയാഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു 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 ലെഫ്റ്റ് പീപ്പിൾ ഓറിയന്റഡ് ഗൂഢാലോചനയാണ് നടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ളത്. അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് ചോദ്യം. അതിന് രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നെങ്കിൽ ഈ ഗൂഢാലോചന വീണ ജോർജുമായി ബന്ധപ്പെട്ട് അവര് ഇവർ തമ്മിലുള്ള എന്തെങ്കിലും സൗന്ദര്യപ്പെടക്കമോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ആവോ. അല്ലെങ്കിൽ ഉള്ള സാധ്യത, ഇതാ ഇങ്ങനെ ഒരു ആരോപണം ആദ്യമായി വരുന്നു, ആ ആരോപണം കുറച്ച് ദിവസം കഴിയുമ്പോൾ പൊളിയുന്നു. അപ്പൊ സ്വാഭാവികമായും എന്താണ് അതിന്റെ പിന്നിൽ, ഇതാ സർക്കാരിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൂഢാലോചന. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ മോഹൻലാലിന്റെ സിനിമയിലെ പോലെ ഒരു വ്യാജ ആരോപണം വരുന്നു, ആ ആരോപണം കുറച്ച് ദിവസം കഴിയുമ്പോൾ തെളിയിക്കപ്പെടുന്നു. അപ്പോൾ ജനം എന്ത് ചിന്തിക്കും? ഇതാ ബാക്കി എല്ലാ ആരോപണങ്ങളും ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ എന്ന്. അതുപോലെ ആ ഒരു ബോഡി ലാംഗ്വേജോട് കൂടിയാണ് ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുകയും ചെയ്തത്. ഇതുപോലൊക്കെ തന്നെയാണ് ബാക്കിയുള്ള ആരോപണങ്ങളും എന്ന് പറയുന്ന പോലെ മാധ്യമ സിൻഡിക്കേറ്റ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു പോയത്. അപ്പോൾ അങ്ങനെ ഒരു ലാഭേച്ഛ ഇതിന്റെ പിന്നിൽ ഉണ്ടോ എന്നുള്ളത് സംശയിക്കണ്ടേ? തീർച്ചയായും സംശയിക്കണം. അത് അവിടെയാണ് ഞാൻ പറഞ്ഞ ഈ 10 ദിവസം ഈ പരാതി പൂഴ്ത്തി വെച്ചതും പിന്നീട് ഈ കേസന്വേഷണത്തിന് താമസമുണ്ടായതും ഒക്കെ അന്വേഷിക്കണ്ടേ? ഏത് ഇപ്പോ അഖിൽ സജീവനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു, അത് ഇതിനു മുമ്പുണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു CA2 സെക്രട്ടറി ഹരിദാസോ ഹരികുമാറോ അങ്ങനെയുള്ള ഒരാളുടെ പേരിലുള്ള അദ്ദേഹം കൊടുത്ത പരാതിയിന്മേലാണ് ഇപ്പൊ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഹരിദാസിന്റെ ഈ പറയുന്ന പരാതിക്കാരന്റെ പേരിൽ പരാതിക്കാരന്റെ പരാതിയിന്മേൽ FIR ഇട്ടിട്ടുണ്ടോ? ഏറ്റവും ആദ്യം ഈ സംസ്ഥാനത്തെ പോലീസ് FIR ഇട്ടത് 11 ദിവസം മുമ്പ്, അതായത് 27 സെപ്റ്റംബർ 27 FIR ഇടുമ്പോൾ അതിനും 14 ദിവസങ്ങൾക്ക് മുമ്പ് രജിസ്റ്റേർഡ് പോസ്റ്റിൽ മന്ത്രിക്ക് അയച്ചു കൊടുത്ത പരാതി ഇന്മേൽ FIR ഇടാത്ത പോലീസ് 4 മുമ്പ് മാത്രം അഖിൽ മാത്യു എന്ന മന്ത്രിയുടെ PA കൊണ്ടുപോയി കൊടുത്ത ഒരു ഡിഫമേഷൻ സാധ്യതയുള്ള, അതായത് ഒരു മാനനഷ്ട സാധ്യതയുള്ള ഒരു പരാതിയിന്മേലാണ് ആദ്യം കേസെടുക്കുന്നത്. തട്ടിപ്പ് ആണല്ലോ ഹരിദാസ് ആരോപിച്ചത്. അദ്ദേഹം 14 ദിവസങ്ങൾക്ക് മുമ്പ് മന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തു കഴിഞ്ഞല്ലോ. അതിന്മേൽ ഒരു FIR ഇടാത്ത പോലീസ് ഉടനെ അഖിൽ മാത്യുവിന്റെ പരാതിയിന്മേൽ FIR ഇട്ടു. അങ്ങനെ തുടക്കം തൊട്ട് ഒരുപാട് പുകവറ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ സംശയിക്കുന്നത് സർക്കാരിനെ വെള്ളം പൂശാൻ വേണ്ടി വളരെ കൃത്യമായ ഒരു 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 PR ഏജൻസിയുടെ ബുദ്ധി കേന്ദ്രത്തിന്റെ ഭാഗമായി നടന്ന ഒരു 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 പൊളിറ്റിക്കൽ ഡ്രാമ ആണ് ഇത് എന്നാണ് എന്റെ വിശ്വാസം. അല്ല എന്ന് തെളിയിക്കേണ്ടത് പാർട്ടിയാണ്. അങ്ങനെ തെളിയിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ വഴിത്താരയിൽ എവിടെയെങ്കിലും ഈ ആരോപണം വന്നതിന് ശേഷം കോൺഗ്രസ് അത് ഏറ്റെടുത്തു, പക്ഷെ ഈ വഴിത്താരയിൽ എവിടെയെങ്കിലും ഒരു KSU പ്രവർത്തകനെങ്കിലും ഈ ഗൂഢാലോചനയുടെ പിറകിലുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കില്ല. സകലം സർവമയം CPM ആണ്. അത് എന്തുകൊണ്ടുണ്ടായി എന്ന് പറയേണ്ടതും CPM തന്നെ. ശ്രീ എം ജയചന്ദ്രൻ, ഈ ഹരിദാസൻ അദ്ദേഹത്തിന്റെ രഹസ്യ മൊഴി എടുക്കാൻ പോവുകയാണ്, ഹരിദാസനെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും അറിയാവുന്ന ഒരാൾ എന്ന് തന്നെ നമുക്ക് കരുതാൻ കഴിയുമോ? പ്രത്യേകിച്ച് അദ്ദേഹം പല തരത്തിലുള്ള മൊഴികൾ ഇതിനോടകം നൽകി, അത് ഏത് തരത്തിലുള്ള സ്വഭാവമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് എന്നൊന്നും നമുക്ക് വ്യക്തമല്ല. ഇനിയുള്ളത് രഹസ്യ മൊഴി എടുക്കാൻ പോകുന്നു എന്നുള്ള കാര്യമാണ്. ഹരിദാസൻ ചില പറഞ്ഞ ഇന്നിപ്പോൾ